നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പോലെ പലതരത്തിലുള്ള സൊസൈറ്റിയെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ക്ലാസ് ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടത് കഴിയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ സൊസൈറ്റിയുമായി പലതരത്തിലുള്ള സൊസൈറ്റിയുമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ് അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അതുമായി റിലേറ്റ് ചെയ്ത് തന്നെ പോകുന്നത്. ഇനിയുമുണ്ട് കോപ്പറേഷനിൽ, ഇതൊന്നുമല്ല, ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. കോപ്പറേഷൻ ഇനിയും സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഈ സെക്ഷൻ, അതായത് ഓരോ സൊസൈറ്റിയും എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലായിരിക്കും. അതാണ് അതിൻ്റേതായിട്ടുള്ളൊരു ശരി. അപ്പോൾ പോൾട്രി കോപ്പറേറ്റീവ്സ് ആണ് ആദ്യം വരുന്നത്. ഈ പോൾട്രി കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോഴിക്കൃഷിയാണ്. അപ്പോൾ അത് വന്നത് കേരളത്തിലോട്ട് വന്നത് 2002 March 31 2002 വർഷം ഓർക്കുക, March 31 പോൾട്രി കോപ്പറേറ്റീവ്സ് കേരളത്തിലോട്ട് വന്നത്. മൊത്തം 64 പോൾട്രി സൊസൈറ്റീസ് ഉണ്ട്. ഇൻ സൗത്ത് ഇന്ത്യ പോൾട്രി ഫാമിംഗ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ കോവൈ. തമിഴ്നാട് ഉദ്ദേശിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ മെയിനായിട്ട് ഈ പോൾട്രി ഫാമിംഗ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കോവയിലാണ്. റീസെൻ്റ്ലി പോൾട്രി ഫാമേഴ്സ് ഫേസസ് ദ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത്, പക്ഷേ ഇന്ന് കോഴി കൃഷിക്കാരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ബേർഡ് ഫ്ലൂ, ഒരു വൈറൽ ഇൻഫെക്ഷനാണത് കോഴികൾക്ക് ബാധിക്കുന്നത് പക്ഷികളിൽ നിന്ന്. അപ്പോൾ അത് മെയിനായിട്ടും വലിയൊരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ പോൾട്രി കോപ്പറേറ്റീവ്സിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, അത് 2002 March 31 വന്നത്. കേരളത്തിൽ 64 പോൾട്രി സൊസൈറ്റീസ് ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ പോൾട്രി ഫാമിംഗ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ഐറ്റം കോവയിലാണ്. പോൾട്രി ഫാമിംഗ് ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ബേർഡ് ഫ്ലൂ ആണ്. ഇതാണ് പോൾട്രി കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി അടുത്തത് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസ്, കോപ്പറേറ്റീവിലെ ഷുഗർ ഫാക്ടറീസ് ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ദ മോസ്റ്റ് പോപ്പുലർ എമംഗ് ദ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ആർ കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസ്. നമ്മൾ പറഞ്ഞു പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ഉണ്ട് എന്ന് അല്ലേ. ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഒക്കെ ഉള്ള പോലെ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിലെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സെക്ഷനാണ് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസ്. കേരളത്തിൽ ഷുഗർ മിൽസ് ഉള്ളത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കോപ്പറേറ്റീവ് ഷുഗർ മിൽ മാന്നാനവും ചിറ്റൂർ ഷുഗർ മിൽസ് പാലക്കാട്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ചിറ്റൂരിലും അതേപോലെ തന്നെ മാന്നാനത്തുമാണ് കേരളത്തിൽ രണ്ട് കോപ്പറേറ്റീവ് ഷുഗർ മിൽസ് ഉള്ളത്. അപ്പോൾ ദ മോസ്റ്റ് പോപ്പുലർ എമംഗ് ദ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ആർ കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസ്. അപ്പോൾ ഇത് എന്താണെന്ന്, ഈ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നുള്ള വീഡിയോ കാണണം. കാരണം അതാണ് കണ്ടിന്യൂഷനാണ് വരുന്നത്. അതെന്താണെന്ന് മനസ്സിലായാലോ അതിലെ പോപ്പുലറായിട്ടുള്ള കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ കേരളത്തിലെ രണ്ട് സ്ഥലത്താണ് ഉള്ളത്, ഒന്ന് കോട്ടയത്തെ മാന്നാനത്തും പിന്നെ ഒന്ന് പാലക്കാട് ചിറ്റൂരുമാണ് ഉള്ളത്. ഇനി അടുത്തത് ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസാണ്. ദീസ് ആർ സൊസൈറ്റീസ് ഫോംഡ് ബൈ വുഡ് കാർവേഴ്സ്, ഐവറി വർക്കേഴ്സ്, ഹോൺ വർക്കേഴ്സ്, മെറ്റൽ എൻഗ്രാവേഴ്സ്, സ്റ്റോൺ കാർവേഴ്സ്, ഗോൾഡ് സ്മിത്ത്, ടോയ് മേക്കേഴ്സ്. ഇതിൽ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കരകൗശലമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് സഹായം കൊടുക്കുന്നത് ഓൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ്സ് ബോർഡ് തന്നെയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബോർഡ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു ഈ സൊസൈറ്റീസിന്. ഈ സൊസൈറ്റീസിന്, അതായത് ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസിന്, ഈ ബോർഡ് ലോൺ പ്രൊവൈഡ് ചെയ്തിട്ട് അതിലെ മെമ്പേഴ്സ് ലോൺ എടുത്തുകൊണ്ടും ഈ ടോയ്സ് മേക്കേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രൊമോഷന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഈ ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസ്. അടുത്തത് വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ്. വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ആൾസോ നോൺ ആസ് ലേബർ കോപ്പറേറ്റീവ്സ്. വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്, ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ദീസ് സൊസൈറ്റീസ് അണ്ടർടേക്ക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഓഫ് റോഡ്സ്, ഹോസ്പിറ്റൽസ്, ബ്രിഡ്ജസ്, സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ് ആൻഡ് അതർ പബ്ലിക് വർക്ക്സ്. അതായത് ഈ സൊസൈറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ റോഡ്സ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ബ്രിഡ്ജസ് ആയിക്കോട്ടെ, ഇവരുടേതെല്ലാം തന്നെ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ദ ഹെൽപ്സ് ടു എലിമിനേറ്റ് ദ കോൺട്രാക്ടേഴ്സ് ടു ആക്ട് ആസ് ഇൻ്റർമീഡിയറീസ്. അതായത് ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റായിട്ട് കോൺട്രാക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ദീസ് കോപ്പറേറ്റീവ്സ് ടേക്സ് കോൺട്രാക്ട്സ് ആൻഡ് എക്സിക്യൂട്ട് ദം ത്രൂ ദർ മെമ്പേഴ്സ്. ഈ സൊസൈറ്റീസ്
കോൺട്രാക്ട്സ് ഏറ്റെടുക്കുകയും മെമ്പേഴ്സിനെ വെച്ചുകൊണ്ട് അത് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ആർ ഓർഗനൈസ്ഡ് ബൈ ദി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ്. നമ്മൾ പറഞ്ഞു ഓരോ കാറ്റഗറി പറഞ്ഞത് ഹോസ്പിറ്റൽസ്, ബ്രിഡ്ജസ്, സ്കൂൾ, കോളേജസ്. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാം സ്കിൽഡും അൺസ്കിൽഡ് വർക്കേഴ്സിനെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ സൊസൈറ്റി ചെയ്യുന്ന മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ആർ ഓർഗനൈസ്ഡ് ബൈ ദി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ്. എവിടെയൊക്കെയാണ് സ്കിൽഡ് വർക്കേഴ്സിനെ പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയാണ് അൺസ്കിൽഡ് വർക്കേഴ്സിൻ്റെ ആവശ്യം വരുന്നത് എന്ന് നോക്കും. റിസൈഡിങ് ഇൻ ദർ ഏരിയ ഓഫ് ഓപ്പറേഷൻ, അതായത് ആ സറൗണ്ടിങ്ങിൽ നിന്നുകൊണ്ട് തന്നെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുള്ള മെമ്പർഷിപ്പാണ് ഇതിലെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസും അതേപോലെ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സിലും വരുന്നത്. ഇനി ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് സുപ്രീം അതോറിറ്റി ജനറൽ ബോഡിയാണ് ഇതിൻ്റെ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ്, ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. മൊത്തം 450 സൊസൈറ്റീസ് ഉണ്ട് ഈ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ്, ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ്. അതിൽ ആക്റ്റീവായിട്ട് നല്ല പോപ്പുലറായിട്ട് വർക്ക് ചെയ്യുന്നത് ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി വടകരയിലുള്ളതാണ്. അതിനാണ് ഇന്നാൾ ICAയിൽ അംഗത്വം കിട്ടിയത്. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ഈ വടകരയിലുള്ള ഊരാലുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ അടുത്ത കാലത്ത് ICAയിൽ മെമ്പർഷിപ്പ് കിട്ടുകയും ചെയ്തു. അതായത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിലെ അടുത്ത കാലത്ത് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മെമ്പർഷിപ്പ് കിട്ടി. നമ്മൾ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ്, ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ആൾസോ നോൺ ആസ് ലേബർ കോപ്പറേറ്റീവ്സ്. ദി സൊസൈറ്റീസ് അണ്ടർടേക്ക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഓഫ് റോഡ്സ്, ഹോസ്പിറ്റൽസ്, ബ്രിഡ്ജസ്, സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ് ആൻഡ് അതർ പബ്ലിക് വർക്ക്സ്. ഇങ്ങനെയുള്ളതിലേക്കൊക്കെ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സിനെ പ്ലേസ് ചെയ്യുക. ദി ഹെൽപ്സ് ടു എലിമിനേറ്റ് ദ കോൺട്രാക്ടേഴ്സ് ഹു ആക്ട് ആസ് ഇൻ്റർമീഡിയറ്റ്സിനെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. ദീസ് കോപ്പറേറ്റീവ്സ് ടേക്സ് കോൺട്രാക്ട്സ് ആൻഡ് എക്സിക്യൂട്ട് ചെയ്തും ത്രൂ ദർ മെമ്പേഴ്സ്. അവരുടെ മെമ്പേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ ഈ കോൺട്രാക്ട്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യണം. മെമ്പർഷിപ്പ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ആർ ഓർഗനൈസ്ഡ് ബൈ ദി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ് റിസൈഡിങ് ഇൻ ദർ ഏരിയ ഓഫ് ഓപ്പറേഷൻ. മാനേജ്മെൻറ്റ് സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. മൊത്തം 450 സൊസൈറ്റീസ് ഉണ്ടെങ്കിലും ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി വടകരയിലുള്ളതാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ICAയിൽ മെമ്പർഷിപ്പ് കിട്ടുകയും ചെയ്തു. ലാസ്റ്റ് വൺ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റി SC ST വന്നത് 1981. 1981 ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നത്. മാനേജ്മെൻറ്റ് ജനറൽ ബോഡി ആൻഡ് ദ മാനേജിംഗ് കമ്മിറ്റി. ജനറൽ ബോഡി ആൻഡ് ദ മാനേജിംഗ് കമ്മിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ 8 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് 1 വുമൺ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ മാനേജ്മെൻറ്റിൽ നോക്കുമ്പോൾ ജനറൽ ബോഡി ആൻഡ് ദ മാനേജിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞു. മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ 8 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് 1 വുമൺ റെപ്രസെൻറ്റേറ്റീവ്. ഇനി SC ST അപെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ട്രിവാൻഡ്രമാണ്. അപെക്സ് ലെവലിലുള്ള സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ്. ഏതാണ്? കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ് ആണ് SC ST അപെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്നത്. ഇനി ലാംസ്, ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. SC ST വിഭാഗത്തിന് ബാങ്കറായിട്ടും എഡ്യൂക്കേറ്ററായിട്ടും സേവിയറായിട്ടും ഒക്കെ ആര് പ്രവർത്തിക്കുന്നു? ലാംസ് പ്രവർത്തിക്കുന്നു. ഇനി ഇതിൻ്റെ മേലി ലാംസിൻ്റെ മെയിൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ഡിസ്പോസൽ ഓഫ് ദർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, സപ്ലൈ ഓഫ് എസൻഷ്യൽ കമോഡിറ്റീസ്, എഡ്യൂക്കേറ്റ് ദം ഇൻ റണ്ണിങ് ദർ അഫെയർസ്. അതായത് അവരുടെ കാര്യങ്ങളിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള, അതായത് അറിവുപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതേപോലെ തന്നെ എസൻഷ്യൽ ആയിട്ടുള്ള കമോഡിറ്റീസ് സപ്ലൈ ചെയ്യാനും, ഇനി ക്രെഡിറ്റ് ഡിസ്പോസൽ അതായത് അവരുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ വിറ്റഴിച്ചിട്ട് ബാധ്യത എന്നുള്ളത് ഒഴിവാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ആര് ചെയ്യുന്നു? ലാംസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് അബ്രിവേഷൻ വരുന്നത്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് 1981. മാനേജ്മെൻറ്റ് ജനറൽ ബോഡി ആൻഡ് ദ മാനേജിംഗ് കമ്മിറ്റി. മാനേജിംഗ് കമ്മിറ്റിയിലെ 8 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് 1 വുമൺ റെപ്രസെൻറ്റേറ്റീവ്. SC ST അപെക്സ് ലെവലിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം. കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ്.
ലാംസ് ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപ്പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. SC ST വിഭാഗത്തിന് ബാങ്കർ എഡ്യൂക്കേറ്റർ സേവിയറായി പ്രവർത്തിക്കുന്നു. ഡിസ്പേഴ്സ്മെൻ്റ് ഓഫ് ക്രീ ഡിസ്പോസൽ ഓഫ് ദർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, സപ്ലൈ ഓഫ് എസൻഷ്യൽ കമ്മോഡിറ്റീസ്, എഡ്യൂക്കേറ്റ് ദം ഇൻ റണ്ണിങ് ദർ അഫയേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നല്ലോണം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക, ഓരോ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കണം. എന്നാലേ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പഠിച്ച് മുന്നേറി നമുക്ക് നല്ലൊരു മാർക്ക് നേടാൻ പറ്റുള്ളൂ, എക്സാമിലൊക്കെ റാങ്ക് ലിസ്റ്റിലൊക്കെ വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ജീവിപ്പിക്കുക. നമസ്കാരം.